Hi friends, welcome to Infinite World of GK. ഇന്ന് നമുക്ക് സ്വദേശ് മെഗാ ക്വിസിനു വേണ്ടി പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ കാണാം. 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചപ്പോൾ ആദ്യം തിരഞ്ഞെടുത്തത് വിനോബ ഭാവയെ ആയിരുന്നു. എന്നാൽ രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയെ ആസ്പദമാക്കി പാലാ നാരായണൻ നായർ രചിച്ച മഹാകാവ്യം ഏത്? ഗാന്ധി ഭാരതം. നമ്മുടെ ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിൾ എന്ന ആശയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. അതിന്റെ ഭാഗമായി 1946 December 13 അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ഒരു പ്രമേയമാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ഇതിന്റെ പേരെന്ത്? ലക്ഷ്യ പ്രമേയം, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് രഹസ്യമായി കോൺഗ്രസ് റേഡിയോ പ്രക്ഷേപണം നടത്തി സമരത്തിന് ഊർജം നൽകിയ വനിത? ഉഷ മേത്ത. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്ഥിരാധ്യക്ഷനായി രൂപീകൃതമായ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം ഏത്? 1946. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി നിർണയിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? റാഡ്ക്ലിഫ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എങ്ങും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആര്? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ ഇടപെടലിലൂടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയൻ ആര്? KPR ഗോപാലൻ. UNO ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എന്നായിരുന്നു? ഗാന്ധിജി അന്തരിച്ചപ്പോൾ. 1934 January 11 കോഴിക്കോട് ടൗൺ ഹാളിൽ ആരുടെ ചിത്രമാണ് ഗാന്ധിജി അനാച്ഛാദനം ചെയ്തത്? K. മാധവൻ നായർ. ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനാ ഗീതമായ രഘുപതി രാഘവ രാജാറാം എന്ന ഗീതത്തിന് സംഗീതം നൽകിയത് ആര്? വിഷ്ണു ദിഗംബർ പലൂസ്കർ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഡോക്ടർ മൻമോഹൻ സിംഗ്. 1988 വോട്ടവകാശം 21 നിന്നും 18 മാറ്റിയ ഇന്ത്യൻ പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി. ഏറ്റവും കൂടുതൽ തവണ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യക്കാരൻ ആര്? ജവഹർലാൽ നെഹ്റു. ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ചേരിചേരായ്മ എന്ന പ്രയോഗത്തിന് രൂപം നൽകിയ മലയാളിയായ ഇന്ത്യൻ നേതാവ്? V.K. കൃഷ്ണമേനോൻ. ചിറ്റഗോങ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആര്? സൂര്യകുമാർ സെൻ. 1932 ഗാന്ധിജി സ്ഥാപിച്ച ഹരിജൻ സേവക് സംഘിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? G.D. ബിർള. അറ്റ് ദ ഫൂട്ട് ഓഫ് ബാപ്പു എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഗാന്ധിജി 5 കേരളം സന്ദർശിച്ചിട്ടുണ്ട്. 1937 അദ്ദേഹത്തിന്റെ അവസാന കേരള സന്ദർശനം. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ സന്ദർശനം? ക്ഷേത്രപ്രവേശന വിളംബരം. ഭയത്തിന്റെ ശവക്കച്ചിയിൽ പൊതിഞ്ഞ മനസ്സുമായി തീർത്ഥാടകർ അപ്പോൾ അന്യോന്യം ചോദിച്ചു, നമ്മെ ഇനി ആരാണ് നയിക്കുക? കിഴക്കു നിന്നും വന്ന വൃദ്ധൻ പറഞ്ഞു, നാം ഇപ്പോൾ ആരെയാണോ വധിച്ചത് അയാൾ. ഗാന്ധി വധത്തിനു മുൻപ് തന്നെ പ്രവചന സ്വഭാവത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കവിതയിലെ വരികളാണ് ഇവ. ആരുടേതാണ് ഈ കവിത? രവീന്ദ്രനാഥ ടാഗോർ. അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നെഹ്റു നിയോഗിച്ച കമ്മിറ്റി ഏത്? ബൽവന്ത് റായ് കമ്മിറ്റി. 1966 പുറത്തിറങ്ങിയ ദ മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകൻ ആര്? ശ്യാം ബെനഗൽ.
വീൽ ഓഫ് ലോ എന്നറിയപ്പെടുന്ന മുദ്ര ഏതാണ്? അശോക ചക്രം അഥവാ ധർമ്മചക്രം. ദേശീയ ഗാനത്തിന്റെ ആലാപന സമയം 52 സെക്കൻഡ് ആണല്ലോ. ഏത് രാഗത്തിലാണ് ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ശങ്കരാഭരണം. ഗാന്ധിജി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഒരേ ഒരു ബാങ്ക് ഏത്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയ ബ്രിട്ടീഷ് നടപടിയുടെ പേരെന്ത്? ഓപ്പറേഷൻ തണ്ടർബോൾട്ട്. ഇനി നിങ്ങൾക്കായി ഒരു ചോദ്യം. ഇതിൻ്റെ ഉത്തരം ശരിയായി കമൻറ്റ് ചെയ്യുന്ന ആളുടെ പേര് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ്. ചോദ്യം ഇതാണ്, ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ദർശനങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? അടുത്തത്, ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെ തിരിച്ചറിയുക. നിങ്ങളുടെ ഉത്തരം കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.